ബസ്മില്ലാ അലഹമുല്ല വസ്ലത്തു വസ്ലാം റസൂല വൈലഹി വസ്ഹബിഫീനബിർ അമ്മാബ് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മര്യാദകൾ ഏറ്റവും കൂടുതൽ നമ്മൾ മര്യാദ പാലിക്കേണ്ട ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഗുരുവര്യരാണ് പരിശുദ്ധമായ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് ചില അദബുകളാണ് ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുന്നത് ഒന്ന് കബീലുൽ മുസഹഫ് വിശുദ്ധ ഖുർആാനിനെ ചുംബിക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇഴിക്കരിമത്ത് ബുനു അബിജഹ്ൽ റലിയല്ലാഹു അൻഹു അബൂജാഹിലിൻ്റെ മകൻ ഇഴിക്കരിമത്ത് മക്കം പൊത്തഹിൻ്റെ സന്ദർഭത്തിൽ മുസ്ലിമായ ആ സഹേബിയാണ് മഹാനായ ഇഴിക്കരിമത്ത് റലിയുള്ളാഹു അൻഹു അബൂജാഹിലിൻ്റെ മകനാണ് മഹാനവറുകൽ കബലഹു മുസഹഫിനെ ചുംബിച്ചതായി സ്വഹീഹായി ഹദീസുകളിൽ വന്നതായി കാണാം മുസുഹെഫിനെ ചുംബിക്കുന്നത് അതിനെ ആ രൂപത്തിൽ ആദരിക്കുന്നത് അത് ആരാധനയല്ലെന്ന് ചുരുക്കം ഹജറുൽ അസ്വദിനെ നമ്മൾ ചുംബിക്കാറില്ലേ ചുംബനം ആരാധനയല്ലെന്ന് വളരെ വ്യക്തമായി വൃത്തിയായി ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചുംബിക്കൽ ആരാധനയല്ല അത് ആദരവാണ് ഹജറുൽ അസ്വദിനെ നമ്മൾ ചുംബിക്കാറുണ്ടല്ലോ അതുപോലെ ഖുർആാനുമായി ബന്ധപ്പെട്ട മറ്റൊരു മര്യാദയാണ് അൽ ഖിയാമു ലഹു ഖുർആാനിന് വേണ്ടി എണീറ്റ് നിൽക്കുക കെല്ലബി വാപ്പ വരുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുന്നത് പോലെ വൽ ഉസ്താദി ഉസ്താദിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്നത് പോലെ അതുപോലെ വലിയ വലിയ ആലിമീങ്ങൾ പണ്ഡിതന്മാർ കടന്നു വരുമ്പോൾ എണീറ്റ് നിൽക്കുന്നത് പോലെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരുമ്പോൾ എണീറ്റ് നിൽക്കുന്നത് പോലെ നമ്മളെക്കാളും മുതിർന്ന പ്രായത്തിന് മുതിർന്ന ആളുകൾ വരുമ്പോൾ എണീറ്റു നിൽക്കുന്നതുപോലെ ഈ എണീറ്റ് നിൽക്കലും ആരാധനയല്ല അതും ആദരവിൻ്റെ പട്ടികയിൽപ്പെടുന്ന സുന്നത്തായ ഒരു സംഗതിയാണ് അതുപോലെ വിശുദ്ധ ഖുർആാൻ കടന്നു വരുമ്പോൾ എണീറ്റ് നിൽക്കുക മദ്രസയിൽ ഇന്ന് ഹിസ്ബ് കഴിഞ്ഞ് ഏഴും എട്ടും വയസ്സായ കുട്ടികൾ മുസഹഫുമായി കടന്നു വരുന്നത് വീട്ടിലേക്ക് കടന്നു കടന്നുവരുമ്പോൾ ചാരിക്കസയിലിരിക്കുന്ന ഉപ്പയും വല്ലുപ്പയും ഉമ്മയും വല്ലുമ്മയും അതിനെ കണ്ടു നിൽക്കാതെ ആ മുസഹഫ് മാറോടണച്ചു മുസഹുമാരോടച്ചുപിടിച്ച് കടന്നു വരുന്ന ഹാഫിലിങ്ങളും അല്ലാത്തവരുമായ മക്കളെ കാണുമ്പോൾ ആ ഖുർആാനുമായി വരുന്നത് കാണുമ്പോൾ ഒരു ഉസ്താദ് കടന്നു വരുന്ന രൂപത്തിൽ എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ ഖുർആാനിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കൽ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് അതും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വിശുദ്ധ റമ ഖുർആാനിൽ നോക്കി ഓതുന്നത് പ്രത്യേകം ഒരു അദബാണ് എത്ര നല്ല ഷിഫുൾ ഉണ്ടെങ്കിലും എത്ര സുന്ദരമായി മനഃപ്പാടമുള്ളതാണെങ്കിലും യാസീൻ സൂറത്ത് പോലും ഓതുമ്പോൾ മുസ്ഹഫ് മറിച്ച് നോക്കി ഓതുന്നതിന് വഫിൽ മുസ്ഹഫി അൽ ഫൈദറ നോക്കാതെ ഓതുന്നവനിക്ക് ആയിരം സ്ഥാനം ആയിരം തരാജ മുസഹഫിൽ നോക്കിയാണ് ഓതിയതെങ്കിൽ അത് രണ്ടായിരം ആവുകയാണ് അപ്പം അതുകൊണ്ട് മുസഹഫിൽ നോക്കി ഓതുന്നത് എനിക്ക് വല്ലാത്ത മഹത്വമുണ്ട് എന്ന് ഞാൻ ചുരുക്കി പറയുന്നു നമ്മൾ യാസീനൊക്കെ ഓതുന്ന സമയത്ത് കയ്യിൽ മുസഹഫുണ്ടോ അത് നോക്കി ഓതുകയാണ് വേണ്ടത് ആ സമയത്തൊക്കെ പലപ്പോഴും കാണാറുണ്ട് കൊല്ലുവല്ല ഓതാനാകുമ്പോൾ മുസ്ഹെഫ് പൂട്ടി വെക്കുന്നത് ആ കൊല്ലുവല്ല ഓതുമ്പോഴും നോക്കി ഓതൽ തന്നെയാണ് നല്ലത് കുലേബ് റബിന്നാസും ഗുലൈബ്രബിൾ ഫലക്കും അതൊക്കെ അറിയുന്ന സുഹൃത്തുകൾ തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് യാസീൻ ഓതാൻ എടുത്ത മുസഹെപ്പ് പൂട്ടി വെക്കേണ്ടത് യാസീൻ മാത്രം തെറ്റുമെന്ന് പേടിച്ച് മാത്രമല്ല ഈ നോക്കുന്നത് ആ നോക്കിയതിൻ്റെ കൂലി ലഭിക്കാനാണ് ഖുർആാനിലേക്ക് നോക്കിയിരിക്കൽ പുണ്യമുള്ളതാണ് ഖുർആാനിനെ വാരിപ്പുണരിൽ പുണ്യമുള്ളതാണ് ഖുർആാനിനെ മാറോടണച്ചു പിടിക്കൽ പുണ്യമുള്ളതാണ് ഖുർആാനെ അടുത്ത് ചുംബിക്കൽ പുണ്യമുള്ളതാണ് ഖുർആാനിനോട് ആദരവുള്ള ഏത് ബന്ധങ്ങളും പുണ്യമുള്ള അടിബാധത്തുകളാണ് അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് അങ്ങനെ നോക്കി ഓതാൻ വേണ്ടി പ്രത്യേകം ഏത് മനഃപ്പാടമുള്ളതാണെങ്കിലും സൗകര്യമുള്ളപ്പോൾ ശ്രദ്ധിക്കണം പക്ഷേ മൊബൈലിൽ നോക്കി ഓതുന്നതിനെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട് മൊബൈൽ ിൽ നോക്കി ഓതുന്നത് തെറ്റാണെന്ന് ചിലർ തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല കാരണം കോത്തിൽ തെറ്റു വരാതെ ശ്രദ്ധിക്കാൻ ആ നോട്ടം കൊണ്ട് കാര്യമുണ്ട് അതേ സ്ഥാനത്ത് മുസഹഫുൽ നോക്കിയ കൂലി മൊബൈലിൽ നോക്കിയത് കൊണ്ട് ലഭിക്കുകയില്ല കാരണം അത് ഖുർആനിൻ്റെ എഴുത്തല്ലാത്തത് വെറും നിഴലാണ് മൊബൈലുകളിൽ കാണുന്നതെന്ന് ആധുനിക പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചതായി കാണാം മൊബൈലിൽ കാണുന്നത് യഥാർത്ഥ എഴുത്തല്ല അത് വെറും നിഴലാണ് നമ്മളൊരു ചട്ടയിൽ ഖുർആനിൻ്റെ ആയത്ത് വെട്ടിയുണ്ടാക്കി ചുമരിലേക്ക് ലേറ്റടിച്ചിൽ ചുമരിൽ കാണുന്ന നിഴൽ പോലെയാണ് സത്യം പറഞ്ഞാൽ മൊബൈലിൽ കാണുന്നത് അതിന് ഖുർആന്റെ വിധിയില്ല അതിലേക്ക് നോക്കിയാൽ ഖുർആൻ നോക്കിയ കൂലിയും ലഭിക്കുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ മൊബൈലിൽ നോക്കിയുള്ള ഓത്ത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റുന്നതല്ല പക്ഷേ ഒരു കാര്യം മുസഹ് കിട്ടാത്ത സന്ദർഭങ്ങളിൽ യാത്രയിലും മറ്റുമൊക്കെ അതെടുത്ത് ഓതുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്നല്ല തെറ്റു വരാതിരിക്കാൻ വളരെ നല്ലതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അതേ സ്ഥാനത്ത് പള്ളികളിലൊക്കെ പലപ്പോഴും ചെറുപ്പക്കാരിൽ കാണുന്ന ഒരു അതവുകേടാണ് മുസഹഫുകൾ ഒരുപാട് അട്ടിയട്ടിയായി അലമാരിയിൽ അത് പള്ളിയിൽ നോക്കുകുത്തിയായി തൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു എല്ലാ പള്ളികളിലും ഇഷ്ടം പോലെ മുസഹെഫുകൾ കൊല്ലം കൂടുമ്പോൾ പോലും അനങ്ങാൻ പോലും പറ്റാത്ത മുസഹെഫുകൾ തീരെ അനക്കപ്പെടാത്ത മുസഹെഫുകൾ ആ മുസഹെഫിൻ്റെ മുന്നിലിരുന്ന് മൊബൈൽ മറിച്ച് അൽക്കേഫും മറ്റും ഓതുന്നത് നല്ല ഒരു അതവുകേടാണ് നേരെ മുന്നിൽ മുസഹഫ് സൗകര്യാനുസരണം കൈനീട്ടിയാൽ എത്തുന്നിടത്ത് അത് എടുത്ത് മറിച്ച് ഓതുകയാണ് വേണ്ടത് അതിനെ അനാദരിക്കുന്ന രൂപത്തിൽ അങ്ങനെ സൗകര്യമുള്ള സന്ദർഭത്തിൽ നമ്മുടെ മൊബൈലെടുത്ത് നോക്കി ഓതുന്നതിൽ വലിയ അദബുകേട് വരുന്നുണ്ട് എന്ന് പ്രത്യേകം അത്തരക്കാർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഖുർആാനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ അതബാണ് ഖുർആആാനിനെ സുഗന്ധം ഉപയോഗിക്കൽ ഖുർആനിൽ നല്ല എഴുതുപോലെയുള്ള നല്ല ഇനം സുഗന്ധങ്ങൾ നമ്മുടെ ഇന്നത്തെ കെമിക്കൽ ചേർത്ത വസ്തുക്കളൊന്നും ഖുർആാനിൽ ഒരു പക്ഷേ പുരട്ടാൻ തന്നെ പറ്റൂല ഖുർആാൻ കേടുവന്നു പോകും നല്ല വൃത്തിയുള്ള സുഗന്ധമാണോ അത് ഖുർആാനിനെ ഉപയോഗിക്കലും ഖുർആാനിൽ പുരട്ടലും നല്ലതാണ് അതുപോലെ ജയലുഹു അല മുർത്തഫിൾ എറയാൽ പോലെയുള്ള ഓതുന്ന സമയത്ത് തന്നെക്കാളും ഉയരത്തിൽ തൻ്റെ കാലിൻ്റെ നേരെ വരാത്ത രൂപത്തിൽ ഉയരമുള്ള സ്ഥലത്ത് മുസഹഫ് വെക്കേണ്ടതാണ് അതൊക്കെ മുസഹഫുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകളാണ് അതുപോലെ ഇസ്തിഖ്ബാലുൽ കിബില ഖുർആൻ ഓതുമ്പോൾ കിബിലയിലേക്ക് തിരിയണമെന്നില്ല തിരിയുന്നത് വളരെ നല്ലതാണ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കലും അത് എത്ര പൂശലും നോമ്പുകാരനാകുമ്പോൾ പകൽ സമയത്ത് എത്ര പൂശാൻ പാടില്ലെന്നെല്ലാവർക്കും അറിയാം കരാഹത്താണ് ോമ്പ മുറിയുകയില്ല പക്ഷേ കറാഹത്താണ് അത്തരമല്ലാത്ത സന്ദർഭങ്ങളിൽ എത്ര പൂശി നല്ല വൃത്തിയുള്ളത് ധരിച്ച് കെമിലയിലേക്ക് തിരിഞ്ഞ് അതുപോലെ മഴ ഇത്രാഖിർ റേസി ഒരു വലിയ മഹാൻ്റെ മുന്നിലിരിക്കുന്നത് പോലെ ഒരു ഉസ്താദിൻ്റെ മുന്നിലെന്ന പോലെ അല്പം തല കുനിച്ച് തല താഴ്ത്തി വളരെ ഭക്തിയോടെ അതബോടെയാണ് ഖുർആാനിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടത് അതുപോലെ ഖുർആൻ ഓദാൻ ഒരുങ്ങുമ്പോൾ മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കൽ നല്ലതാണ് ഉച്ചക്ക് ശേഷം നോമ്പുകാർക്ക് അത് കരാഹത്താണെന്നതാരും മറക്കരുത് അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഖുർആൻ ഓദാൻ ഒരുങ്ങുമ്പോൾ മുത്തനബി സലാ വസ്ലമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നാഫ് വാഹ ക്കും തുറുഖുൽ ഖുർആൻ നിങ്ങളുടെ വായകൾ ഖുർആാനിനുള്ള വഴികളാണ് ഖുർആൻ അത് പുറത്തേക്ക് വരുന്ന മാർഗങ്ങളാണ് നിങ്ങളെ വായകൾ ഖുർആാനിൻ്റെ വഴിയായതുകൊണ്ട് അത് നിങ്ങൾ മിസ്വാക്ക് ചെയ്ത് എപ്പോഴും വൃത്തിയാക്കണേ ഷഫിയഴ് മുഹമ്മദുർ റസൂൽല്ലാഹി സൊല്ലാഹുലഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ചതാണ് പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ ചില്ലറ മര്യാദകൾ ഒന്ന് പാലിച്ചാൽ ആ ഖുർആാനിൻ്റെ പൊരുത്തം ഷഫായത്ത് ലഭിക്കാൻ കൂടുതൽ നമുക്ക് സാധ്യതയുണ്ട് ഈ സമയത്ത് അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു ആ ഹൃദയാൻ ഇലഹമ്മദാഹിറബിഅലമീൻ